ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വീതം കൈപ്പറ്റുന്നവർക്ക് നിർണായകമായ രണ്ടറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാനായി പഞ്ചായത്ത് ഡയറക്ടർക്കും നഗരകാര്യ ഡയറക്ടർക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധനവകുപ്പ്. നിങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും കൂടാതെ കുടിശ്ശികയായ ഡിസംബർ മാസ പെൻഷനും അതോടൊപ്പം ജനുവരി പെൻഷനും വിതരണം ചെയ്യുന്നതിൻ്റെ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷനുകളും കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കണി എനേബിൾ ചെയ്യുവാനും മറക്കാതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, വർഷം 100,000 രൂപയിലേറെ കുടുംബ വരുമാനമുള്ളവരെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ നിന്ന് കർശനമായി ഒഴിവാക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ധനവകുപ്പ്. പഞ്ചായത്ത് ഡയറക്ടർക്കും നഗരകാര്യ ഡയറക്ടർക്കും ഇതിന് നിർദ്ദേശം നൽകി. പെൻഷൻ വാങ്ങുന്നവരിൽ നിന്ന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെപ്റ്റംബർ മുതൽ വരുമാന സർട്ടിഫിക്കറ്റ് ശേഖരിക്കുന്നുണ്ട്. ഫെബ്രുവരി 28 നൽകണം. വരുമാനം വിലയിരുത്തി പരിധിക്ക് പുറത്തുള്ളവരെ ഒഴിവാക്കും. 500,000 പേരെങ്കിലും ഒഴിവാകുമെന്നാണ് ധനവകുപ്പ് കരുതുന്നത്. ഇപ്പോൾ 550,000 പേരാണ് മാസം 1600 രൂപ വീതം പെൻഷൻ വാങ്ങുന്നത്. ഇതിനു പുറമെ 700,000 പരം പേർ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ്. അവർക്ക് വരുമാന പരിധി ബാധകമല്ല. മാസം 800 കോടി രൂപയാണ് പെൻഷന് വേണ്ടി വരുന്നത്. വരുമാനം 100,000 കവിയരുത് എന്ന ചട്ടം 2010 മുതൽ നിലവിലുണ്ട്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി സർക്കാർ വരുമാന പരിധി 300,000 ഉയർത്തി. 10 മാസം കഴിഞ്ഞപ്പോൾ ആ സർക്കാർ തന്നെ അത് പിൻവലിച്ച് വീണ്ടും 100,000. ഇതോടെ പെൻഷൻ വാങ്ങുന്നവർ വരുമാനത്തിന്റെ കാര്യത്തിൽ 2 തട്ടിലായി. അന്ന് വരുമാന പരിധി ഉയർത്തിയപ്പോൾ 900,000 പേരാണ് പുതിയതായി പെൻഷൻ അർഹത നേടിയത്. നിലവിലെ വരുമാന പരിധി കർശനമാക്കുന്നതോടെ അവരിൽ ഇനിയും പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം പേരും ഒഴിവാക്കപ്പെടും. കുടുംബ വരുമാനം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി താമസിക്കുന്ന വീട്ടിലെ എല്ലാവരുടെയും വാർഷിക വരുമാനം പരിഗണിക്കും. അതിൽ വിവാഹിതരായ മക്കളുടെ വരുമാനം ഒഴിവാക്കി ശേഷിക്കുന്നത് ഒരു വ്യക്തിയുടെ കുടുംബ വരുമാനമായി കണക്കാക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ക്ഷേമ പെൻഷനും വീണ്ടും കുടിശ്ശികയായിരിക്കുകയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ നൽകുവാൻ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ ആഴ്ച തന്നെ ഇത് തീരുമാനിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 മാസത്തേക്ക് 1600 കോടി രൂപ വേണം. ഇതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാനം 2,000 കോടിയുടെ കടപ്പത്രം ഇറക്കിയത്. ഇതിൻ്റെ ലേലം ചൊവ്വാഴ്ച നടക്കും. നേരത്തെ ജനുവരി 24 1500 കോടി രൂപയും സർക്കാർ കടമെടുത്തിരുന്നു. ജനുവരി 31 എടുക്കുന്ന 200 കോടി രൂപ കൂടി ലഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വിതരണ തീയതികൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് കരുതുന്നത്. പെൻഷൻ വിതരണ തീയതികൾ ഔദ്യോഗികമായി എത്തിയാലുടൻ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.